അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله، اما بعد. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاه والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله، عند فضل وند رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفون نيبرت بطا صالحي قلقون ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഇന്ന് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉമറാക്കൾ ഉൾപ്പെടെ ബായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അള്ളാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ തറജ ഉയർത്തണം അള്ളാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട
മുതഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഈ വൈകിയ സമയം ഇനി പ്രസംഗിച്ച് ദീർഘിപ്പിക്കാതെ ദുആയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് വളരെ മഹത്വമുള്ള മദ്ഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിലാണ് നാം ഉള്ളത്. തങ്ങളുടെ മഹബ്ബത്തിന്റെ മദ്ഹന്റെ മജ്‌ലിസ്, അത് ഇജാബത്തിന്റെ ഖബൂലിയത്തിന്റെ മജ്‌ലിസാണെന്നതിൽ ഇഷ്കാലില്ല. ഇത് ബുർദയുടെ സദസ് കൂടാണ്. ധാരാളം സയ്യിദന്മാരും നമ്മുടെ സ്നേഹികളായ പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഹാഫിദ് നടത്തിവരുന്ന ഈ സ്ഥാപനം വളരെ വിപുലമായ നിലയ്ക്ക് ഈ പരിസര നാട്ടുകാർക്കൊക്കെ അഹ്ലു സുന്നയുടെ ഒരു കേന്ദ്രമായി ഇത് വളർന്നു വലുതാകുമ്പോൾ സന്തോഷകരമായ അവസ്ഥയാണുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, വലിയ നിലയ്ക്ക് അള്ളാഹു വളർത്തിത്തരട്ടെ. അതുപോലെ അതിന്റെ തൊട്ടടു അപ്പുറത്ത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ മള്ളൂര് അഷ്റഫ് സാദിയുടെ അസാസ് സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അതിനെ വളർത്തിത്തരട്ടെ. അതൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യവും സാധുവായ ഞാൻ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി ഈ ഭാഗത്തു നിന്ന് തന്നെ ഒരു അഹ്സനിയുടെ അസ്ഹരിയുടെ ഒരു സ്ഥാപനത്തിൽ വന്നിരുന്നു. വളരെ സന്തോഷകരമായ ഒരു മജ്ലിസ് തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നു. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളും നമ്മുടെ മറ്റുള്ള സ്നേഹികളെല്ലാവരും ഈ സദസ്സിലുണ്ട്. മംഗലാപുരം അബ്ബാസ് അടക്കമുള്ള നമ്മുടെ സ്നേഹികൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. കൂടുതലായി ഒന്നും പറയാതെ ഇന്ന് രാവിലെയാണ് ഞാൻ വയറിലെത്തിയത്. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ചെമ്മറവട്ടം മദാർ സ്ഥാപനത്തിലെയും അത് കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ സ്വലാത്ത് മജ്‌ലിസും കഴിഞ്ഞ് പാതിരാത്രി 3:30 തിരൂരിൽ നിന്ന് ട്രെയിൻ മാർഗം ഇങ്ങോട്ട് വന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ വയാറിൽ ആളുകൾ ഉണ്ടാവുകയും ഇങ്ങോട്ട് വരുന്നതുവരെയും ആളുകൾ ഉണ്ടായിരുന്നു. എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇതുപോലുള്ള മജ്‌ലിസുകളിൽ അത് പ്രതീക്ഷിച്ച് ഞാൻ ഓർത്തു പോകുന്നു. ഇന്നലെ ഞാൻ ഈ സമയം വല്ലപ്പുഴയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും സാധുവായ ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും 10,000 വരുന്ന ആളുകളെ കൂട്ടത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 17 ആംബുലൻസിൽ സാധുവായ ഞാൻ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച 17 ആംബുലൻസിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇന്നലെല്ലാം ഇനി ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച 22 ആംബുലൻസിൽ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ കയറിയിട്ടുണ്ട്. എത്രയോ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വയറ്റിലടക്കം ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിഡ്നി തകർന്നവർ ഒരു ഭാഗം കുഴഞ്ഞ ആളുകൾ അബോധാവസ്ഥയിലുള്ള ആളുകൾ അപകടം പറ്റിയ ആളുകൾ ചെറുപ്പക്കാരും കുട്ടികളും പ്രായമുള്ളവരും മൂക്കിനും മൂത്രത്തിനും പൈപ്പിട്ടിട്ട് ചങ്കിൽ ഓൾസ് വെച്ചിട്ട് വിസർജ്യം പുറത്തു പോകാൻ വിസർജ്യം ബ്ലോക്കായിട്ട് വയറ്റിൽ വലിയ പാക്ക് വെച്ച് ആ രൂപയാണൊക്കെ വിഷമിക്കുന്ന രോഗികൾ വന്നിരുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഇത്തരം മജ്‌ലിസുകളിലെ വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിച്ചാണ് അവരെല്ലാം ഞങ്ങളെ കണ്ടുവന്ന് സങ്കടം പറയുന്നത്. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസുകൾ ഇജാബത്തിന്റെ മജ്‌ലിസാണ് പ്രതീക്ഷയോടെയാണ് ഞങ്ങളോട് സങ്കടം പറയുന്നത്. ഞങ്ങൾ അൽമില്ലാത്ത ആളുകളാണ്. ഈമാനും അമലും തഖ്‌വയും വറയും കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ
അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലും ആഖിറത്തിലും ഇല്ല. നീ സലാമത്ത് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. കഴിഞ്ഞ വ്യാഴാഴ്ച അല്ല ഈതേ ദിവസം, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അല്ല തൊട്ടുമുമ്പുള്ള വ്യാഴാഴ്ച ഈ ദിവസം, നിങ്ങളെ ഈ കർണാടക ഭാഗത്തുള്ള ആളുകൾ ഈ ദിവസത്തിന് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്ന് പറയും. ഇതേ ദിവസം സാധുവായ ഞാൻ ഇമാറാത്തിൽ അബുദാബിയിൽ കെ സി എഫിന്റെ ജീലാനി അനുസ്മരണ പരിപാടി കഴിഞ്ഞ് 2 മണിക്ക് നമ്മുടെ ലുലുവിന്റെ ജി എം ഖലീൽ സാഹിബിന്റെ വീട്ടിലെത്തിയപ്പോൾ ആളുകൾ വരുന്ന കൂട്ടത്തിൽ തൃശൂർ ജില്ലക്കാരായ ഒരു കുടുംബം 2 വയസ്സുള്ള കുട്ടിയെയും ചുമന്ന് ഒരു പിതാവ് എന്റെ മുമ്പിലെത്തി. ആ കുട്ടി മുമ്പിലെത്തി എന്ന് മാത്രമല്ല, ഈ ചെറിയ കുഞ്ഞ് ശക്തമായ ദാഹം കാരണം വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്, കരയുകയാണ്. കൊണ്ടുവന്ന് വലിയ ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു. ആ വെള്ളം സെക്കൻഡ് കൊണ്ട് കുടിച്ചു തീർത്ത കുട്ടി വീണ്ടും വെള്ളത്തിന് വേണ്ടി കരയുകയാണ്. അത്ഭുതത്തോടെ ഞാനിങ്ങനെ നോക്കിക്കാണുമ്പോൾ, എന്താണ് വിഷയം എന്ന് അന്വേഷിച്ചപ്പോൾ, ആ പിതാവ് സങ്കടത്തോടെ, ചെറുപ്പക്കാരനായ പിതാവ് മകന്റെ വലിയ രോഗത്തിന്റെ വിവരണം പറയുകയാണ്. തങ്ങളെ 1 കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രം പിടിപെടുന്ന മാരക രോഗമാണ് എന്റെ കുഞ്ഞിന്, എന്റെ കുട്ടിക്ക് ഉള്ളത്. ശക്തമായ വിശപ്പും ദാഹവും മാത്രല്ല, ഈ കുഞ്ഞിന്റെ കൈകാലുകൾ നമ്മുടെ വിരല് പോലെ ഇത്ര സ്കെൽറ്റായി, വയറു മൊത്തം വീർത്തുമുട്ടിയ അവസ്ഥയും. ഇങ്ങനെ അസുഖം ബാധിച്ച മറ്റൊരു കുഞ്ഞിന്റെ, മറ്റൊരു കുട്ടിയുടെ ഫോട്ടോ ഡോക്ടർമാർ ഇവർക്ക് കാണിച്ചത് ഇവർ മൊബൈലിൽ പകർത്തി, ഇതായിരിക്കും വലുതായാൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഈ കുഞ്ഞിന്റെ 1 വർഷത്തെ മെഡിസിന് വേണ്ടി മാത്രം, 1 വർഷത്തെ മരുന്നിന് വേണ്ടി മാത്രം 50 ലക്ഷം രൂപ വേണം എന്നാണ് ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുമാത്രല്ല, ഈ മെഡിസിൻ കഴിച്ചാൽ തന്നെ രോഗത്തിന് വ്യത്യാസം കിട്ടുമോ എന്നതിൽ ഡോക്ടർമാർ ആശങ്കയിലാണ്. താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ് അവര് നിർദ്ദേശിച്ചത്. ഇങ്ങനെ സങ്കടപ്പെട്ട കുട്ടിയെയും കൊണ്ട് എന്നോട് വേദന പറഞ്ഞപ്പോൾ സാധുവായ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ജനുവരി മാസം 2018 ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനായ നമ്മുടെ സഹോദരൻ, ഓ മുസ്ലിമീങ്ങളെ, ഹൃദയുടെ സദസ്സ്, ഞാൻ പറഞ്ഞല്ലോ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് നീട്ടിപ്പറയാൻ വിഷമുണ്ട്. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ സദസ്സിലങ്ങ് എത്തിയാൽ ഒരു ക്ഷീണവുമില്ല, ഒരു തളർച്ചയുമില്ല, ഒരു വിഷമവുമില്ല, ഒരു ടെൻഷനുമില്ല. അങ്ങനെയുള്ള വലിയ അനുഭൂതിയുടെ ഒരു വല്ലാത്ത മഹിമയുള്ള സദസ്സാണ്, മഹിതമായ സദസ്സാണ് മദഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഹാഫിദ് പറഞ്ഞതുപോലെ വലിയ വലിയ ആശിഖികളൊക്കെ ലോകത്തിന് നൽകിയ സന്ദേശം, അഅമാലുകളിൽ മഹത്വമുള്ള അമൽ എന്ന നിലക്ക് ഹബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅമാലുകളിൽ മഹത്വമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. വഅസ്ലിലഹു ബിഹി യുബല്ലിഹുൽ അമൽ, അതേ അഅമാലുകളിൽ മഹത്വമുള്ള അമലാകുന്ന ഹബീബായ തങ്ങളുടെ സ്നേഹമദ്ഹ് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല,
പൂർത്തിയാകാത്ത വിഷയങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ വിജയത്തിന്റെ നിദാനം അത് മഹബ്ബത്തു റസൂലില്ലാഹ്. തങ്ങളുടെ മഹബ്ബത്താണ്, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇത് പള്ളി ദർസുള്ള സ്ഥാപനല്ലേ. നമ്മുടെ കുട്ടികൾക്ക് നാം ദർസ് നടത്തുമ്പോ ഫതുഹുൽ മുഈൻ ചൊല്ലിക്കൊടുക്കുമ്പോ ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ഓ മുതഅല്ലിമുകളെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, വ അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. എന്താണ് പറഞ്ഞത്? വ അവ്വലു വാജിബിൻ അലൽ ആബായി, രക്ഷകർത്താക്കൾക്ക് രക്ഷിതാക്കൾക്ക് ആദ്യമായിട്ട് നിർബന്ധമുള്ള വിഷയം എന്താണ്? ഹത്താ അലൽ അംദി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് ആദ്യമായിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമുള്ള വിഷയം എന്താണ്? തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമയ്യിസായ ആ ചെറിയ കുട്ടിക്ക് ആദ്യമായി റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം പഠിപ്പിക്കലാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ ഹബീബിന്റെ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മജ്ലിസാണ് ഈ ബുർദയുടെ ബുർദയുടെ മജ്ലിസ്. അറിയില്ലേ, എപ്പോഴും നാം അറിയാതാ പറയാറുള്ളത് പോലെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാമുൽ ബൂസുരി റളിയല്ലാഹു അൻഹുവിനദാ ശക്തമായ തളർവാദം പിടിപെട്ട് അനങ്ങാൻ വയ്യ. നാട്ടിലെ പരിസര നാടുകളിലെ വൈദ്യന്മാര് വരുന്നു, പരിശോധന നടത്തുന്നു, ചെക്കപ്പ് നടത്തുന്നു. അങ്ങനെ അവരതാ റിസൾട്ട് കൈമാറുകയാണ്, റിപ്പോർട്ട് കൈമാറുകയാണ്. ഇത് സുഖപ്പെടാനുള്ള രോഗമല്ല, ഇത് അവസാന രോഗമാണ്. ഇത് മരുന്ന് കൊണ്ട് സുഖപ്പെടുന്ന രോഗമല്ല. ഈ വിവരം അതാ ഇമാം ബുസുരി തങ്ങൾ അറിഞ്ഞപ്പോൾ മഹാൻ പതറിയില്ല. അവിടെന്ന് പറയുന്നു, എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് വിധി എഴുതിയാലും, എന്റെ രോഗത്തിന് മെഡിസിൻ ഇല്ലെന്ന് ആര് പറഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴിയാണ് മദ്ഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനം കൊണ്ട് ഇമാം ബുസുരി തങ്ങളെ അർഹമുർ റഹീമായ റബ്ബങ്ങ് സുഖപ്പെടുത്തുന്നു. ഇമാം ബുസുരി തങ്ങളെ ബുറുദ എന്ന ബുറുദ ചൊല്ലാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി, ചൊല്ലി ചൊല്ലി എഴുതി എഴുതി ചൊല്ലി അങ്ങ് പറയുന്നു, ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ. നബിയേ, തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ്, അത്ഭുത മനുഷ്യരാണ്. അവിടുത്തെ ബഹുമാനം എത്ര, മഹത്വം എത്ര. ഈ പാവപ്പെട്ട ബൂസുരിക്ക് ചൊല്ലിയ വരി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, എഴുതിയ വരി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. സങ്കടപ്പെടുന്ന സമയത്ത് ഇടപെടുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു പറയാണ്, ഓ ഇമാം ബുസുരി, ചൊല്ലിയ പദ്യം പൂർത്തിയാക്കാൻ പ്രയാസമുണ്ടല്ലേ? എന്നാൽ വിഷമിക്കേണ്ടതില്ല. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഇന്ന് ലോകം മുഴുവൻ ബുർദയുടെ മജ്‌ലിസ് വളരെ പ്രൗഢമായ നിലക്ക് അറബ് നാടുകളിൽ അടക്കം തലയെടുപ്പുള്ള സയ്യിദന്മാരുടെയും ഉലമാക്കളുടെയും രാജാക്കന്മാരുടെയും നേതൃത്വത്തിലും സാന്നിധ്യത്തിലും നടന്നു വരുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു വലിയ മഹബ്ബത്തിന്റെ സദസ്സിലാണ് ഈ വെള്ളിയാഴ്ച രാത്രിയിലും ഈ സ്ഥാപന പരിസരത്ത് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. റബ്ബേ, നീ ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് കബൂലാക്കി. ഇതിനു പകരം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനേ. കുറച്ച് ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നാട്ടിലാണെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസം രാവിലെ സുബഹിയുടെ മുമ്പ് തന്നെ രാത്രി ഒരു മണിക്ക് വന്ന ആളുകൾ കാക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിൽ ഷേഖുന കൊമ്പ മുസ്താദിന്റെ ജാമിയ ഹസനിയുടെ കീഴിൽ നടക്കുന്ന അൻവാർ സ്ഥാപനം പാലക്കാട് ജില്ലയിൽ അങ്ങേയറ്റം അവിടക്ക് ഉസ്താദുമാരെ ക്ഷണിച്ചു നേരത്തെ വരണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ നേരത്തെ എത്താൻ കഴിയൂല, കാരണം ഇത്രായിരം ആളുകളെ ഒഴിവാക്കണ്ട, ഒരു ഊത്തൂതി കൊടുക്കണ്ട, ഒരു ലൈൻ ഇങ്ങനെ വരും. എന്റെ നാട്ടിലെ മഹല്ല ജമാഅത്തിലെ പള്ളിയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഒരു വരി, ഒരു ലൈൻ ഇങ്ങനെ പോകും. അതിലൊരു ഊത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു ഊത്തൂതും. അതിൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകും, കാഴ്ചയില്ലാത്തവരുണ്ടാകും, തളർന്നവരുണ്ടാകും, അവശരായവരുണ്ടാകും, താങ്ങിയെടുത്തവരുണ്ടാകും, ഇങ്ങനെ പോകും. പക്ഷെ ഇശാ കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി, ഇശാ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇനിയും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകളെല്ലാം കൂടി ഒഴിവാകുമ്പോഴേക്ക് നേരം പുലർച്ചെ രണ്ടു മണിയാകും. ഉസ്താദുമാരും ആയിരുവിന് അവിടെ പരിപാടി തുടങ്ങി എന്ന് കാത്തു നിൽക്കണം. ഞാൻ കൂടെ ഉള്ള ആളുകളോട് പറഞ്ഞു, എല്ലാവരും ക്യൂ ആയിട്ട് ലൈന് സ്പീഡായിട്ട് എന്റെ മുമ്പിലൂടെ അങ്ങ് പോട്ടെ. ഞാനും ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നിന്നിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി, അവരൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല, മന്ത്രിക്കൊന്നുമില്ല, ഊതാനും സമയമില്ല. എന്റെ മുമ്പിൽ സ്പീഡായിട്ട് ഇങ്ങനെ നടന്ന് 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 അങ്ങനെ പെട്ടെന്ന് ആളുകളെ തീർത്ത് പാലക്കാടിലെത്തിയപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉസ്താദുമാരെ ഇരുത്തി പറഞ്ഞു, മരായവങ്ങൾ ഉസ്താദും ഷെയ്ഖുന കൊമ്പ ഉസ്താദ് ഉൾപ്പെടെയുള്ള വലമാവിനെ ഇരുത്തി പറഞ്ഞു, ഞാൻ നേരം വൈകിയത് ഒരു സെക്കൻഡ് വെറുതെ ഇരുന്നിട്ടല്ല, ഇന്ന് വന്ന ആയിരക്കണക്കായ ആളുകളെ ഒഴിവാക്കിയിട്ട് ഇശാ കഴിഞ്ഞിട്ടും ആയിരങ്ങളായ ആളുകളെ ഒന്ന് ഊതിക്കൊടുത്താൽ ഉസ്താദുമാർക്ക് സമയം വൈകുമെന്ന് കരുതിയിട്ട് ആ ജനങ്ങളെ മാരക രോഗങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും താങ്ങി വന്ന് ക്യൂ നിന്ന് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ വെയില് കൊണ്ട് തളർന്ന ആളുകൾക്ക് ഒരു ഊത്തുപോലും ഊതാതെയാണ് ഉസ്താദുമാരുടെ മജ്‌ലിസിൽ ഞാൻ ധൃതി പിടിച്ച് ഇവിടെ എത്തിയത്. അങ്ങനെയാണ് സമയം വൈകിയത് എന്ന് അവരോട് മൈക്കിൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സമീപിക്കുന്ന ഒരാളെയും ഹായിബാക്കാതെ ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്തും ആഫിയത്തും സന്തോഷവും നൽകണം റഹ്മാനെ, ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ. കഴിഞ്ഞ അസ്ഹറിന്റെ, നമ്മുടെ അസ്ഹറിന്റെ അവിടെ വന്നപ്പോ അന്ന് പ്രസംഗിച്ചല്ലേ, അന്ന് പ്രസംഗിച്ചു, ഇനിയും വരും. വള്ളൂരിന്റെ നമ്മുടെ അസാസല്ല എന്റെ സ്ഥാപനം തന്നെയല്ലേ, അപ്പൊ ഞാൻ അവിടെ എല്ലാം വരും. അപ്പൊ ഞാൻ പ്രസംഗിക്കും ഇൻഷാല്ലാ. അപ്പോൾ ബായാറു സ്വലാത്താണ്.
ഈ വരുന്ന വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി വരുന്ന 19-ാം തീയതി അടുത്ത ഈ വരുന്ന വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി 19-ാം തീയതി നിങ്ങൾ എല്ലാവരും വയാറ് സ്വലാത്തിന് വരണം. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സ്ഥിരമായി വയാറ് സ്വലാത്തിൽ സമ്മേളിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്നെല്ലാം മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ടൂറിസ്റ്റ് ബസ്സുകൾ, ധാരാളം ടൂറിസ്റ്റ് ബസ്സുകൾ വയാറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ തന്നെ നിറഞ്ഞ് പല സംഘാടകരും ബസ് ഞങ്ങളും ഉദ്ദേശിച്ചതൊന്നും മതിയാകുന്നില്ല, അത്രത്തോളം ആളുകൾ പേര് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാ, ആ മഹത്തായ സദസ്സ് മാനസികമായും ശാരീരികമായും തളർന്ന വേദനിക്കുന്ന മനസ്സ് പൊട്ടിയിട്ട് അല്ലാന്റെ ഹബീബിന്റെ മുഹബീങ്ങൾ, സയ്യിദന്മാരുടെ ഉലമാഇന്റെ ഉമറാഇന്റെ ഹബീബിന്റെ മുഹബീങ്ങളുടെ ആശിഖീങ്ങളുടെ മുത്തഅല്ലിമുകളുടെ മജ്ലിസിലുള്ള ആ വേദനിക്കുന്ന ദുആ, അത് ഹബീബിനെ വസീലയാക്കി ഇത്രയും ജനങ്ങൾ ആമീൻ പറയുമ്പോൾ ദിക്റിന്റെ സ്വലാത്തിന്റെ ഇൽമിന്റെ മജ്ലിസ്, അത് മലായിക്കത്തിന്റെ ഹുളൂറുള്ള മജ്ലിസാണ്, സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ ഹുളൂറുള്ള സാന്നിധ്യമുള്ള മജ്ലിസാണ്. അവിടെ വെച്ച് ദുആക്കുമ്പോ ഇനി ദുആക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രായിരം ആളുകളുടെ ആമീൻ അള്ളാ തട്ടോ, അവിടെ കബൂലല്ലേ, അവിടെ ഇജാബത്തല്ലേ. അതുകൊണ്ട് നിങ്ങളൊക്കെ ബായാറു സലാത്തിന് 19-ാം തീയതി വരണം എന്ന് പറയലോടുകൂടെ സാധുവായ ഞാൻ എന്റെ ജന്മനാട്ടിൽ, എന്റെ നാട്ടിൽ നടത്തി വരുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ്, 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഫെബ്രുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് എന്നും ഓർമ്മപ്പെടുത്തി അവിടേക്ക് വരാൻ കഴിയുന്ന ആളുകൾ, കഴിഞ്ഞ സ്വലാത്തിനും കർണാടക ഉൾപ്പെടെ കൊടക് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമ്മേളിച്ചിരുന്നു. നിങ്ങൾക്കും ആ ദിവസം വരാൻ പറ്റിയാൽ മജ്ലിസിൽ സംബന്ധിക്കാൻ കഴിയും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ ഈ ഹാഫിളിന്റെ ഈ സ്ഥാപനവും നമ്മുടെ അസാസ് സ്ഥാപനം, നമ്മുടെ അസഹരിയുടെ അപ്പുറത്തുള്ള സ്ഥാപനം, എല്ലാ സ്ഥാപനങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ സഹകരിച്ച് അതിനെ വളർത്തി വലുതാക്കി ദീനിയായ അഹ്ലു സുന്നയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ചുരുങ്ങിയ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണം. റഹ്മാനെ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്ലല്ലാഹു അതുപോലെ അഷ്റഫ് ബദ്രിനഗർ തങ്ങളുടെ കയ്യിലെടുത്തുള്ളൂ, അതുപോലെ സഹ്റത്തുൽ ഖുർആന്റെ മുഹീദീൻ സഹദി ഉസ്താദിന്റെ മോളും, അതുപോലെ എൽ കെ ജി യു കെ ജിയിലെ മജീദ് സഖാഫ മുഞ്ചിന്റെ മോളും ഞങ്ങളെ പ്രതിജ്ഞ എടുക്കണം. അതിലൊട്ടേ ഇൻഷാ ബഹുമാനപ്പെട്ട ഞങ്ങളെ മാച്ചാർ സഹദി ഉസ്താദ് 500 എല്ലാ നാളും ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുക, അതിലെ മെമ്മറി കാർഡ് ആക്കിയിട്ട് ഇൻഷാല്ല അവിടെ വിതരണമാക്കി, അത് ഇൻഷാല്ല തങ്ങൾ ഉസ്താദ് ഉദ്ഘാടനമാക്കി, ഇൻഷാല്ല അത് ഏറ്റുവാങ്ങും. ബഹുമാനപ്പെട്ട നൌഫൽ എഞ്ചിനീയർ ദമ്മലിനെ ആഹ്വാനാക്കിയുള്ള, അതുപോലെ ഇൻഷാല്ല 26-ാം തീയതി കാവൽക്കെട്ടിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രത്യേക ചെല്ലോചന്ദ്ര എല്ലാവർക്കും ഇൻഷാല്ല തേനുണ്ടും, അതുപോലെ എല്ലാവരും ഇൻഷാല്ല സ്വലാത്തുള്ള സല്ലല്ലാഹു അലൈഹി
എന്തൊരു രാഗള്ള എന്തൊരു റാഹത്തുള്ള ബെയ്ത്തുകളാണെന്നറിയ പദ്യങ്ങള് വെറുതെ ചൊല്ലി കൊടുത്ത് നമ്മളെ കാന്തപുരത്ത് നമ്മളെ സഹാബിമാരും അവരെ ബുർദ സംഘം വളരെ നല്ല ബുർദ മദഹ് പറഞ്ഞ ഈ സദസ്സ് എനിക്ക് സുബഹി വരെ കേട്ടിരിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവര് നിർത്തിയപ്പോ ഞാൻ അവരെ ക്ഷീണിച്ച് തളർന്ന് ആളുകളെ ഇനിയും പ്രയാസപ്പെടുത്തണ്ടെന്ന് കരുതി അവര് നിർത്തുമ്പോ നിർത്തട്ടെ എന്നുള്ളവർക്ക് ഞാൻ അങ്ങനെ ഇരുന്നു. അവര് നിർത്തുകയാണെങ്കിൽ ഞാൻ അവിടെ അള്ളാഹു കബൂലാക്കി തരട്ടെ. തങ്ങളുണ്ട്, മള്ളൂരുണ്ട്, നിസാമുദ്ദീൻ തങ്ങള്, എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ബെയ്ത്താണ് അതാ അവസാനം ചെല്ല ബെയ്ത്ത്. അള്ളാഹു ബുർദന്റെ ആൾക്കാർക്കൊക്കെ നമുക്കൊക്കെ തങ്ങളെ മഹബത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ, വിഷമങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു സലാമത്താകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വയകാഫിഉ മസീദ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت عيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ പാതിരാത്രിയോടടുത്ത വിശുദ്ധ റബീഉല്ലാഹിറിലെ ഈ മഹനീയ വെള്ളിയാഴ്ച രാത്രിയിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി ഈ മദ്ഹന്റെ മഹബ്ബത്തിന്റെ മുതബറക്കായ മജ്ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അള്ളാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അള്ളാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖദ്ദിബു إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയ പ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാ ഉമറാ സഹോദര സഹോദരിമാർ ദ്വാരക്കാൻ കടപ്പെട്ടവർ ഈ സ്ഥാപനവുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ മറ്റ് സ്ഥാപനവുമായി അർഹമു റഹീമായ റബ്ബേ. ബായാറു സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്ത് മജ്ലിസുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ
അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് ഹക്ക് മടക്കി കിട്ടാതെ സ്വത്ത് കെട്ടിക്കടന്ന് പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്വാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സകല സഹോദര സഹോദരിമാർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുതത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും മത്വഅമ മൽബസ് മർക്കബ് ഉൾപ്പെടെ നീ നൽകിയ മുഴുവത്തിലും വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരില്ലെന്ന് നീ നൽകിയതില്ലെന്ന് ഈ പരിശുദ്ധ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാനെ. നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് ഫത്താനീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള ആഴ്ദായികളെ ശരറിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലാക്കി തുണയാകണം റഹ്മാനെ. കാവലേർപ്പെടുത്തണം റഹ്മാന്. ഒരു ചതിയിലും അക്രമ കൊലപാതകങ്ങളിലും കള്ളക്കേസിലും ഫിത്ന ഫസാദിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. വിവാഹപ്രായം കല്യാണപ്രായം എത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അഇമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമ ഹിക്മത്ത് അവസാനം നിശ്ചയിച്ച ടൈമെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഈ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്‌ലിസ് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ, ഈമാൻ സലാമത്തിലാക്കണം അല്ലാ, ഖബ്റുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. كم هي نل ചെറിയ ക്ഷീണമല്ല നല്ല ക്ഷീണം. അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഉറങ്ങാതായിട്ട് ഭയങ്കര തളർച്ച, അതാ ഞാൻ പ്രസംഗിക്കാത്ത. അപ്പൊ നിങ്ങക്ക് വിഷമം തോന്നരുത്, എല്ലാരും നല്ല സ്വതക്ക തരണം. തങ്ങളെ കയ്യിൽ എല്ലാരും കൊണ്ടുവന്നു, തങ്ങളങ്ങോട്ട് എല്ലാരും തങ്ങളെ കയ്യിൽ കൊണ്ടുവന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാ റഹ്മത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.